لابي السلام عليكم ورحمة الله وبركاته، مرحبا بكم إلى فصل جديد للصف التاسع. مكلا إلى وركم ومبدأ كلاس بودي أو كلاس لك سواكتم. في الفصل الماضي فهمنا عن التقرير، عن التقرير و إعداد البرنامج. أدنى كرتش تقريرنا برنامج دياراكنا أدنى كرتش أدنى أكتيفيتي أكنا نعمل شيء. നമ്മുടെ ഈ പാഠം അനിസിഹ ആരോഗ്യത്തെക്കുറിച്ചാണ്. നമുക്കിനി പഠിക്കാനുള്ളത് ഹുനാക ഷിഅറുൻ ഔ ഖസീദ അനിസിഹ എന്നാണ്, ഒരു കവിതയാണ്. അനിസിഹ ഒരു ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ളൊരു കവിതയാണ്. ഓ ഹുനാക സൂറ ഓ മൻ ഹാദിഹി ഹാദിഹി തബീബ, ഒരു ഡോക്ടർ. ഓ ഹാദ റജുലിൻ ഹുവ മരീദുൻ ഹുവ മരീദ് അനാദുൻ, അല്ലെ, രോഗിയായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ വൈസ്മു ഷെയർ ഹുന നസായിഹ് തൊബീബ് മാതാ, നസായിഹ് തൊബീബ് നസീഹ, നസീഹ മാതാ ഉപദേശം, നസീഹത്ത് തൊബീബ് ഡോക്ടറിൻ്റെ അഡ്വൈസ് എന്നർത്ഥം. നസായിഹ് തൊബീബ് ഡോക്ടർ അഡ്വൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതൊരു കവിതയാണ്. കവിത ആയതുകൊണ്ട് കവിത പറയാതെ നമുക്കത് പാട്ടായി കേൾക്കാം. മൻ കതബ ഷെയർ الشعر كتبه أحمد الفارسي وهو طبيب أيضا. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ ഒരു കവിത എഴുതിയിരിക്കുകയാണ്. നമുക്കത് കേൾക്കാം. ഓക്കെ, ഈ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് നോക്കാവുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കാം. إذا ما شئت أن تحيا سليما وتمضي درب عمرك مستقيما فخذ بعض النصائح من طبيب بتطبيب الورى أطحى فهيما إذا ما كنت ذا جسم سليم ستؤتى هكذا عقلا سليما فراقب صحة البدن المعافى ولا تترك معتلا سقيما ممارسة الرياضة كل يوم تعد أخي إنجازا عظيما ووزنك ليس يفرط في ازدياد وأبق الجسم ممشوقا وسيما طعامك والشراب هما غذاء تعد أخي إنجازا عظيما ووزنك ليس يفرط في ازدياد وأبق الجسم ممشوقا وسيما طعامك والشراب هما غذاء هم فكن عند اختيارهما عليما. ഈ പാട്ട് ഒരു ഇതൊരു കവിത രൂപത്തിലല്ല, നമ്മൾ സാധാരണ കവി, ഇതൊരു ഒരു ഗാനം പോലെ നല്ല രസമായി കേൾക്കാൻ പറ്റും. അതിൽ മൂന്നാല് ഈണങ്ങളുണ്ട്, നിങ്ങൾ മുഴുവൻ കേട്ട് നോക്കാം. رزقت أخي عافيت وخيرا وعشت بصحة عيشا نعيما ഇത് വേറൊരു ഈണം. ستؤتى هكذا عقلا سليما فراقب صحة البدن المعافى ولا تتركه معتلا سقيما ممارسة الرياضة كل يوم تعد أخي إنجاز. അപ്പോൾ മക്കളെ പാട്ട് കേട്ടു അല്ലേ, നമ്മളെ നല്ലൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഈണത്തിൽ നിങ്ങൾ കേട്ടു. ഈ പാട്ടിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മൂന്നാല് ഈണത്തിൽ അത് കിട്ടും. അത് പാടി നന്നായി വാക്കുകൾ സ്ഫുടമാക്കി മാറ്റുക. നേരത്തെ പറഞ്ഞു ഹാദിഹി ഷിഅറുൻ ലി തബീബ്, ഇതൊരു ഡോക്ടറിൻ്റെ കവിതയാണ് കേട്ടോ. മൈസ്മു ഷിഅർ നസായിഹ് തബീബ്, ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ്, ഉപദേശങ്ങൾ എന്നാണ്. നസീഹത്തിൻ്റെ ജമ്മാണെന്ത് നസായിഹ്
തൊബീബ് ഡോക്ടർ, ഒരു ഡോക്ടറുടെ ഡോക്ടർ അഡ്വൈസ്, ഡോക്ടേഴ്സ് അഡ്വൈസ്, ഡോക്ടറുടെ ഉപദേശം. എന്താണ് അദ്ദേഹം മാതാ യൻസഹു അത്തൊബീഫ്, ഡോക്ടർ എന്താണ് ഉപദേശിക്കുന്നത്? ഇവിടെ ഒരു തൊബീബത്താണ് ഉള്ളത് അല്ലേ, ഡോക്ടർ ഒരു പെൺ ഡോക്ടറാണ് ഉള്ളത്. എന്താ പറയണേ? ഇദാമാഷി ത അന്തഹിയ സലീമ, ഇദാമാഷി ത അന്തഹിയ സലീമ, വത്തുംലി ദർബ ഉംരിക മുസ്തഖീമ. ഇങ്ങനെയും പാടാം കേട്ടോ. ഫഖുദ് ബഅല നസാഇഹി മിൻ തബീബിൻ بتطبيب الورى الحافهما. പഴയകാലത്ത് അങ്ങനെയൊക്കെ പാടാം കേട്ടോ. എന്താ പറയണേ? ഇദാമാ ഷിത്ത, ഇദാമാ ഷിത്ത, ഇഫ് യു വോണ്ട്, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അൻ തഹ്യ, ജീവിക്കാൻ, സലീമ, മത സലീം, സലീം എന്ന് പറഞ്ഞാൽ സേഫായിട്ട് അല്ലെങ്കിൽ സഹീഹ്, ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വ തുംലി, നീക്കുവാൻ, കഴിഞ്ഞുകൂടാൻ, ദർബ, കഴിച്ചു കൂട്ടാൻ, ദർബ ഉംരിക, ദർബ് ത്വരീഖ്, വഴി, ഉംരിക നിൻ്റെ വയസ്സിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അതായത് നിൻ്റെ ജീവിതം, കഴിച്ചു കൂട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എങ്ങനെ? മുസ്തഖീമ, മുസ്തഖീമ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട്, നേരെ, നേരാവണ്ണം, ഒരു വളവും തിരിവുമില്ലാതെ, അതായത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാൻ നിനക്ക് എന്താണ് ഉദ്ദേശമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫഹുദ് ബാല നസാഇഹ്, ഫഹുദ്സ്, യു വാണ്ട് ടു റിസീവ്, അല്ലെങ്കിൽ യു ക്യാൻ, യു നീ ടേക്ക്, ടേക്ക് ബാല നസാഇഹ്, കുറച്ച് ഉപദേശങ്ങൾ എടുക്കണം, ഫഹുദ്, സ്വീകരിക്കണം, ബാല നസാഇഹ്, കുറച്ച് ഉപദേശങ്ങൾ, അഡ്വൈസ്, മിൻ തൊബീ, മിൻ ഐൻ, മിൻ തൊബീബ്, മിൻ ഐൻ ഖുദ് നസാഇഹ്, മിൻ തൊബീബ്, ഡോക്ടറിൽ നിന്ന്, മിൻ തൊബീബ്, ഡോക്ടറിൽ നിന്ന് കുറച്ച് ഉപദേശങ്ങൾ സ്വീകരിക്കണം. ആരാ ഡോക്ടർ? ബി തത്ബീബിൽ വറ, തത്ബീബ് മാതാ മുആലജത്സ്, മുആലജ പറഞ്ഞാൽ ചികിത്സിക്കുക, ബി തത്ബീബിൽ വറ, ആളുകളെ ചികിത്സിച്ചിട്ട് കൊണ്ട്, ചികിത്സിച്ചുകൊണ്ട്, വറ എന്ന് വെച്ചാൽ ജനങ്ങൾ, അലഹ, ഈ തൊബീബായി ആരായി? ഫഹീമ, അലീമ, എല്ലാം അറിയുന്ന, മനസ്സിലാക്കിയ ആളായി മാറി. അപ്പോൾ ബി തത്ബീബ് അലഹ ഫഹീമൻ ബി തത്ബീബിൽ വറ എന്നാണ് വായിക്കേണ്ടത്, പദ്യത്തിന് വേണ്ടിയാണ് അതിങ്ങനെ തിരിച്ചിട്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ആളുകളെ ചികിത്സിച്ച് എല്ലാം മനസ്സിലാക്കിയ ഒരു ഡോക്ടറിൽ നിന്ന് നിങ്ങൾ നസീഹത്ത് തേടണം. ഇദാമാ കുന്ത ദാജിസ്മിൻ സലീമിൻ, ഇദാമാ കുന്ത, നീ ആയാൽ, അങ്ങനെ ഡോക്ടറെ കണ്ടു, ഇദാമാ കുന്ത, അങ്ങനെ നീ ആയാൽ, ദാജിസ്മിൻ, ഹാവിങ് എ ബോഡി, ഒരു എന്താണ് ശരീരം, സലീം, ആരോഗ്യമുള്ള ശരീരമുള്ള ആളായി മാറിയാൽ, സതുതാ ഹാക്കദ, അതിലൂടെ നിനക്ക് കിട്ടപ്പെടും, അല്ലെങ്കിൽ അതിലൂടെ നിനക്ക് ഉണ്ടാകും, എന്തുണ്ടാകും? അഖ്ലൻ സലീമ, അഖൽ മത അഖൽ, അഖൽ ബുദ്ധി, അഖ്ലൻ സലീമ, അഖൽ, അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, സലീമ, സലീം മത, സലീം, സഹീഹ്, നേരത്തെ പറഞ്ഞു ആരോഗ്യമുള്ള ബുദ്ധി. അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യം, അൽ അഖുലു സലീം ഫിൽ ജിസ്മി സലീം, അല്ലെങ്കിൽ അൽ ഫിൽ ജിസ്മി സലീം അൽ അഖുൽ സലീം, അങ്ങനെയല്ലേ നമ്മൾ ആപ്തവാക്കി ഇതിനു മുമ്പ് പഠിച്ചത്? ഓക്കെ, അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഫറാഖിബ്, അതുകൊണ്ട് റാഖിബ്, ലാഹിൽ, ശ്രദ്ധിക്കണം, സിഹത്ത, ആരോഗ്യം, അൽ ബദൻ, ബദൻ മത, ജിസ്മ് കേട്ടോ, ബദനും ജിസ്മും ഒരേ അർത്ഥമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, അൽ മുആഫ, ആയുസ്സുള്ള, നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിങ്ങൾ റാഖിബ് ശ്രദ്ധിക്കണം. വലാ തത്രുഖുഹു, അതിനെ ഉപേക്ഷിക്കരുത്. എങ്ങനെ? മുഅ്തല്ലൻ സഖീമ, മുഅ്തല്ലൻ സഖീമ ഒരേ അർത്ഥമാണ് കേട്ടോ, രോഗാതുരമായിട്ട് അല്ലെങ്കിൽ ഇൽനെസ്സോടുകൂടി, മുഅ്തല്ലൻ രോഗമുള്ള, സഖീമൻ രോഗമുള്ള കേട്ടോ, മുഅ്തല്ലിൻ്റെ മുത്തറാദിഫാണ് സഖീമ. അപ്പോൾ രോഗമുള്ള അവസ്ഥയിൽ നീ അതിനെ ഉപേക്ഷിക്കരുത്, ഏതിനെ? ഈ അൽബദനിന് അല്ലേ. അലൈന അല്ല നത്രുക അൽബദൻ മുഅ്തല്ലൻ സഖീമ, ഫഹിം. മുമാറസതുർ റിയാള, മുമാറസ മത, മുമാറസ ഡൂയിങ്, ചെയ്യൽ കേട്ടോ, തദറു പരിശീലനം, അല്ലെങ്കിൽ
മുമാറസത്തു റിയൽ എക്സസൈസ് ചെയ്യൽ കുല്ല യോമിൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പോർട്സ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തുഅദ്ദു എന്നാണ് തുഴച്ചവർ കരുതപ്പെടും അല്ലെങ്കിൽ പരിഗണിക്കും ഉഹയ്യ അഹ് എന്താ അഹ് കൂട്ടുകാരൻ അഹുൻ സഹീറാണെന്ത് ഉഹയ്യ ചെറിയ കൂട്ടുകാരൻ അപ്പോൾ കുഞ്ഞു കൂട്ടുകാരാ അല്ലെങ്കിൽ കുഞ്ഞു സഹോദര അത് കരുതും എന്ത് കൈ കരുതും എന്ത് മുമാറസത്ത് റിയാൽ എന്താണെന്നാണ് പറയുന്നത് ഇൻജാസൻ ഒരു അച്ചീവ്മെൻ്റാണ് വലിയ ഒരു നേട്ടമാണ് അലീമ കെബീറ ഒരു വലിയ നേട്ടം അപ്പോൾ മുമാറസത്ത് റിയാദത്ത് എന്താണ് ഇൻജാസുൻ അലീമ ഒരു വലിയ നേട്ടമാണ് അതുകൊണ്ട് നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല വ വസ്നുക ലൈസ യഫ്റുത്തു ഫിസ്ദിയാദിൻ വ വസ്നുക വസ്ൻ മദ വെയിറ്റ് നിൻ്റെ വെയിറ്റ് ലൈസ യഫ്റുത്തു എന്താണ് മറികടക്കരുത് ഫിസ്ദിയാദിൻ അധികരിച്ചുകൊണ്ട് അപ്പോൾ വല്ലാതെ അധികരിക്കരുത് നിൻ്റെ വെയിറ്റ് എന്നാണ് വ അബ്ഖിൽ ജിസ്മ നീ നിൻ്റെ ശരീരത്തെ ബാക്കിയാക്കണം മംഷൂഖൻ അതാ മംഷൂഖൻ മംഷൂഖ് എന്ന് പറഞ്ഞാൽ നല്ല കോലത്തിൽ നിന്നാണ് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ഷെയ്പ്പിൽ ആക്കണം വസീമ മനോഹരവുമാക്കണം കേട്ടോ നല്ല ഒരു കോലത്തിൽ നല്ല ഷക്കിലിൽ ജമീലാക്കി മാറ്റണം ത്വാമുക്ക വഷറാബ് ത്വാം അതാ ത്വാം ഭക്ഷണം വ ഷറാബ് ഡ്രിങ്ക്സ് ഇപ്പോൾ ഫുഡും ഡ്രിങ്ക്സും ഹുമ അത് രണ്ടും ഖിദാ ഉൻ അതാണ് നിങ്ങളുടെ ഭക്ഷണം അല്ലെങ്കിൽ അതാണ് പോഷണം കേട്ടോ ഖിദാ പോഷണം ഫക്കുൻ അതുകൊണ്ട് ഫക്കുൻ ഇൻദ ഇഖ്തിയാരിഹിമ ഈ ഷറാബും ത്വാമും തിരഞ്ഞെടുക്കുമ്പോൾ ഇൻദ ഇഖ്തിയാരിഹിമ അത് രണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ നീ ആരാകണം അലീമ അത് അലീം ഫഹീം അറിവുള്ളവൻ അല്ലെങ്കിൽ ബോധപൂർവം അത് അറിഞ്ഞുകൊണ്ട് ഭക്ഷണം തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്ന ഭക്ഷണം തിരഞ്ഞെടുക്കരുത് ഓക്കെ വസുർ സാറ യസൂറു സുർ സാറ മത സിയാറത്ത് സന്ദർശിക്കണം മഅക്കുല്ലി ആരിത ആരിത മത ആരിത മുഷ്കില ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ത് തടസ്സം തടസ്സങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ സന്ദർശിക്കണം തൊബീബ ആരെ ഒരു ഡോക്ടറെ സന്ദർശിക്കണം എന്ത് തടസ്സം ഉണ്ടായാലും ഡോക്ടറെ സന്ദർശിക്കണം എന്തിനാ ലതൈഹി അദ്ദേഹത്തിൽ നിന്ന് സതഅഖുദ് നീ സ്വീകരി നിനക്ക് സ്വീകരിക്കാം എന്ത് അന്നുസ അഡ്വൈസ് നസീഹത്തും ജുമ്മ നുസഹ് ഉണ്ട് നസായഹു ഉണ്ട് കേട്ടോ അൽ ഹക്കീം വൈസ് മത വൈസ് വൈസ് എന്ന് പറഞ്ഞാൽ യുക്തിപൂർവമായ അല്ലേ ബുദ്ധിപരമായ അഡ്വൈസ് അവരിൽ നിന്ന് നിനക്ക് സ്വീകരിക്കാൻ പറ്റും അപ്പോൾ മിൻ അയിൻ അഖുദ് അന്നുസ അൽ ഹക്കീം മിൻ തബീബ് സ്തബീബിൽ നിന്ന് അഹീ അഹീ കൂട്ടുകാര അല്ലെങ്കിൽ സഹോദര നം ബാക്കിറൻ നം നാമ യനാമു നം ഉറങ്ങുക ബാക്കിറൻ എപ്പോൾ ഉറങ്ങണം നേരത്തെ ഉറങ്ങണം തഹന അങ്ങനെയാണെങ്കിൽ തസയാത് നിനക്ക് സന്തോഷമുണ്ടാവും കരീറ വളരെയധികം അല്ലെങ്കിൽ തഹന കരീറ കരീർ എന്ന് പറഞ്ഞാലും സഈദ് എന്നാണ് അർത്ഥം സന്തോഷമുള്ളവൻ അപ്പോൾ നിനക്ക് സന്തോഷമുള്ള അവസ്ഥയുണ്ടാകുമെന്നാണ് ഫക്കം ഫക്കം കത് തൊബബ എത്രയേറെ കത് തൊബബ ചികിത്സിക്കുന്നു എത്രയേറെ ചികിത്സിക്കുന്നു അന്നവും ഉറക്കം അൽ ജുസൂമ ശരീരത്തെ അപ്പോൾ ഉറക്കം നമ്മുടെ ശരീരത്തെ ചികിത്സിക്കുമെന്നാ അല്ലേ ഉറക്കമില്ലെങ്കിൽ നമുക്ക് എന്താണ് ശരിയായ ബോഡി ബദൻ ഉണ്ടാവില്ല റുസിഖ്ത ഉഹയ്യ റുസിഖ്ത നിനക്ക് കിട്ടിയിട്ടുണ്ട് ഉഹയ്യ ചെറിയ കൂട്ടുകാര എൻ്റെ കൂട്ടുകാരൻ നിനക്ക് കിട്ടിയ ആഫിയ ആയുസ് വ ഖൈറ നന്മയും വഇസ്ത അങ്ങനെ നീ ജീവിച്ചു ബിസിഹത്തിൻ ആരോഗ്യത്തോടെ ഐഷൻ എങ്ങനെയുള്ള ജീവിതം നഈമ അനുഗ്രഹീതമായ ജീവിതം നിനക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത് ആർ മനുഷ്യായ ഹുന അഹമ്മദ് അൽ ഫാരിസി അഹമ്മദ് അൽ ഫാരിസി ഓക്കെ അപ്പോൾ ഈ പദ്യത്തിൻ്റെ ആശയം നന്നായി മനസ്സിലാക്കിയിരിക്കുക ഇവിടെ ഈ കവിത പല രൂപത്തിൽ ചെല്ലാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞതാണ് ഇനി ഇവിടെ അൽ മുഫറദാത്ത്സ് ഈ പാഠത്തിലെ കുറേ മുഫറദാത്തുകളാണ് ഷാ അ യഷാ ഉ ഷാ അ ഉദ്ദേശിച്ചു അറാദ എന്നാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുത്തറാദിഫുകളാണ് സത്യം പറഞ്ഞാൽ സലീം എന്ന് പറഞ്ഞാൽ സഹീഹ് ഹെൽത്തി അംലാ യുംലി കലാ യക്ലി എന്ത് ചെലവഴിക്കുക ദർബ് മീൻസ് ത്വരീഖ് മുസ്തഖീം മുഅ്തദിൽ എന്താണ് നേരായ ചൊവ്വായ തത്ബീബ് ചികിത്സ അല്ല മുആലജത്ത് അൽ വറ അന്നാസ് അൽ ഖൽഖ് ജനങ്ങൾ ജീവി എന്താണ് സൃഷ്ടികൾ അൽഹ ഫഹീമ
അറിവുള്ളവനായി അസ്ബഹ ആലിമൻ റാഖബ ശ്രദ്ധിക്കുക ലാഹള അൽ മുആഫ അസ്സലീം സലീം അതാ അതാണ് ആയുസുള്ള സഹീഹ് കേട്ടോ ഹെൽത്തിയായ സഖീം രോഗി മരീദൻ രോഗി തുഅദ്ദു തുഅതബർ തുഅദ്ദു കരുതപ്പെടും കേട്ടോ എണ്ണപ്പെടും മുമാറസത്ത് അതിന് പരിശീലിക്കുക തദറുബ് ഫറത്ത ജാവസൽ ഹദ് അതിരി കിടക്കുക മംഷൂഖ് ഹസനുൽ ഖിവാം നല്ല ഷെക്കിൽ നല്ല രൂപം ചൊവ്വായ രൂപം വസീം മദ വസീം ജമീൽ കേട്ടോ ജമീലിന് വേറൊരു എന്താണ് നമുക്കൊരു മുത്തറാദിഫ് കിട്ടി സമാനപദം ബാക്കിറൻ ഫിസാത്തിൽ ലൂല നേരത്തെ തഹ്ന തസ്അദ് ഹാപ്പിയാകും കരീറ സഈദൻ സന്തോഷവാൻ എന്നാണ് കേട്ടോ ഈ വാക്കുകൾ പഠിച്ചു വരിക എങ്ങനെ മുത്തറാദിഫുകൾ പരീക്ഷയ്ക്കുണ്ടാവും ഇവിടെ മരി ഇവിടെ കുറച്ച് എന്താണ് നുറാജി അൽ മന്ദു വനക്തുബ് അലുദാദൽ കലിമാത്തിലാത്തിയ താഴെയുള്ള പദങ്ങളുടെ അലുദാദ് ലിദ് ലിദ് എന്താണ് ഓപ്പോസിറ്റ് മരീൽ രോഗി അപ്പോൾ ആരോഗ്യവാൻ എന്നുള്ളതിനെന്താ എന്ത് കൊടുക്കാം സലീം അല്ലെങ്കിൽ സഹീഹ് അല്ലെങ്കിൽ മുആഫ എന്തും കൊടുക്കാം കേട്ടോ ഖബീഹ് മോശമായത് അപ്പോൾ മനോഹരമായത് ഏതാണ് വസീം അല്ലെങ്കിൽ ജമീൽ അല്ലേ മനോഹരം ജാഹിൽ വിവരമില്ലാത്തവൻ അപ്പോൾ വിവരമുള്ള ആളാരാണ് ആരാണ് ആലിം അല്ലെങ്കിൽ അലീമ അലീം അല്ലേ ഇവിടെ ഇല്ല അലീമ ഓക്കെ അലീം ഇപ്പം ലിദ്ദുകൾ പഠിച്ചു വയ്ക്കുക ഇനി നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ഭാഗമാണ് ഈ പദ്യത്തിലെ വാക്കുകൾ ഈ ചുവന്ന ഇതിട്ട് ശ്രദ്ധിച്ചു നിങ്ങൾ അഖിലൻ സലീമ അന്നുസ്ഹ അൽ ഹക്കീമ ഐഷൻ നഈമ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടോ ഉണ്ട് അല്ലേ ഇവിടെ നിങ്ങൾ അഖിൽ എന്ന പദം എന്താ ബുദ്ധി സലീം എന്താണ് ഹെൽത്തിയായ ബുദ്ധി ആരോഗ്യമുള്ള ബുദ്ധി എന്നാണ് അപ്പോൾ അഖിൽ എന്നതാണ് അഖിൽ എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് സലീം എന്നുള്ളത് മനസ്സിലായോ നമ്മൾ അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയില്ലേ അഡ്ജക്റ്റീവ് ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അഖിൽ ഇതിനെ നമ്മൾ മൻഔത്ത് എന്ന് അറബി ഭാഷയിൽ പറയും ഇതിനെ ടേമായിട്ട് ഇതിൻ്റെ എന്താണ് അതിൻ്റെ മറ്റേ ടേം പക്ഷേ അറബിക് ടേം നമ്മൾ അഖിൽ എന്നുള്ളതിന് മൻഔത്ത് അതിൻ്റെ വിശേഷണമാണ് ഇവിടെ സലീം അത് നഅത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടതാ മൻഔത്ത് നഅത്ത് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൻഔത്തിന് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ തന്നെയായിരിക്കും നഅത്തും ഉണ്ടാകുക അതായത് മൻഔത്ത് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഫതഹ് തൻവീനിലാണ് അപ്പോൾ ഇവിടെ ഇതിനും നഅത്തിനും ഫതഹ് തൻവീനും വന്നു ഇനി നിങ്ങൾ വിചാരിക്കുക മൻഔത്തിന് ഇവിടെ അലിഫ്ലാം ഉണ്ടെങ്കിൽ ഇവിടെയും അലിഫ്ലാം ഉണ്ടാവും ഉണ്ടാകണം അങ്ങനെയാണ് നിയമം മനസ്സിലായോ അൽ അഖില അസ്സലീമ എന്ന് പറയും ഇനി അഖുലുൻ എന്നാണെങ്കിൽ അഖുലുൻ സലീമുൻ എന്നാകും അതാണ് അതിൻ്റെ നിയമം ഇവിടെ നോക്കൂ അൻ നുസ്ഹ നുസ്ഹ എന്താ നുസ്ഹ എന്ന് വെച്ചാൽ ഉപദേശം അൽ ഹക്കീമ യുക്തിപരമായ ബുദ്ധിപരമായ ഉപദേശം എന്നാണ് അപ്പോൾ ഈ ഉപദേശം എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവാണ് അല്ലെങ്കിൽ നഅത്താണ് ഹക്കീം എന്നുള്ളത് അപ്പോൾ നുസ്ഹ മൻഔത്ത് ഇത് നഅത്ത് കേട്ടോ അൻ നുസ്ഹ അൽ ഹക്കീമ കണ്ടോ അൻ നുസ്ഹ അൽ ഹക്കീമ ഇവിടെ അതിന് ഇതിൻ്റെ അതേ ഫതഹാണ് ഇതിനും വന്നിട്ടുള്ളത് ഇതിനും അലിഫ്ലാമുണ്ട് ഇതിനും അലിഫ്ലാമുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഐഷൻ ജീവിതം നഈമ അനുഗ്രഹീതമായ അപ്പോൾ അനുഗ്രഹീതമായ ഐഷിനെ വിശേഷിപ്പിച്ച വാക്കാണെന്ത് നഈം അപ്പോൾ ഇത് നഅത്ത് ഇത് മൻഔത്ത് കേട്ടോ ഇതുപോലെ നമ്മുടെ പാഠഭാഗത്തിൽ കുറേ ഉണ്ട് ഏതൊക്കെയൊന്ന് പറയാൻ പറ്റുമോ അവിടെ നോക്കൂ ഇവിടെ നോക്കാം ജിസ്മിൻ സലീം അല്ലേ ജിസ്മ് അട ജിസ്മിൻ സലീമിൻ ഇവിടെ കസ്റ തൻവി വന്നപ്പോൾ ഇതിനും കസ്റ തൻവി അപ്പോൾ ഇത് നഅത്ത് ഇത് മൻഔത്ത് കേട്ടോ ജിസ്മുൻ സലീം ആരോഗ്യമുള്ള ശരീരം അതുപോലെ തന്നെയാണ് അൽ ബദനിൽ മുആഫ അൽ ബദനീന്നാണ് അൽ മുആഫയീന്നാണ് ശരിക്കുള്ളത് ഇവിടെ അത് വിട്ടുപോയതാണ് കേട്ടോ അൽ ബദനി അൽ മുആഫയി അപ്പോൾ അൽ ബദനി ഇവിടെ അൽഫിലാമ് ഇതിനും അൽഫിലാമ് ഇതിൻ്റെ അവസാനത്തെ അക്ഷരം കസറ് ഇവിടെയും കസറ് തന്നെയാണ് കസറ് സങ്കല്പിക്കണം കേട്ടോ അപ്പോൾ ഇത് നഅത്ത് ഇത് മൻഔത്ത് പിന്നെ ഏതാ എടാ അഖിലൻ സലീമ അല്ലേ അഖിലൻ സലീമ പിന്നെ ഹെൽത്തി മൈൻഡ്
معتلا سقيما، معتلا سقيما، രോഗാതുരവും രോഗാതുരവും. ഇത് ശരിക്കും നഅത്തു മനഉത്തല ഇതിന്റെ ഹാലായിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ കണക്കാക്കണ്ട കേട്ടോ. പിന്നെയോ വേറെയുണ്ട് അതുപോലെ ഇഞ്ചാസൻ അലീമ. അതാ ഇഞ്ചാസ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ്, അലീമ മഹത്തായ അച്ചീവ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഇത് കണ്ടോ ഇവിടെ അൽ മൻഊസ് അന്നഅസ്. ഇപ്പൊ ജിസ്മ് സലി, ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തന്നില്ലേ ഈ ജിസ്മ്, ഇതും മനോഴുത്താണത് ഞാഴത്താണ്. അപ്പോൾ അത് നിങ്ങളിങ്ങനെ എല്ലാ ഞാഴത്തും മനോഴുത്തുകളും ഇവിടെ എടുത്തെഴുതണം. ഓക്കെ, ഞാൻ അവിടം വരെ പറഞ്ഞു. ഇഞ്ചാസൻ അലീമ, ഇതിലെ അലീമ ഞാഴത്താണ്, ഇഞ്ചാസ് മനോഴുത്താണ്. കണ്ടോ ഇവിടെ ഇതിനും ഫതഹ് തൻവീൻ, ഇതിനും ഫതഹ് തൻവീൻ. മനസ്സിലായോ? പിന്നെ ഏതാ ഉള്ളത്? മംഷൂഖൻ വസീമ വരില്ല. പിന്നെ വേറെ വേറെയും ഇല്ല, വേറെയില്ല. ദ ഐഷൻ നഈമ, ഐഷൻ നഈമ, അനുഗ്രഹീതമായ ജീവിതം. കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഞാഴത്തും അനുഴുത്തും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അത് പരീക്ഷയ്ക്ക് ഉണ്ടാകും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് വാക്കിൻ്റെയും അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ഇരിക്കണം. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഒരേ ഹർക്കത്തായിരിക്കണം. അലിഫ്ലാം ഉണ്ടെങ്കിൽ അതിന് അലിഫ്ലാം കൊടുക്കണം. കേട്ടോ, എന്താണ് മുഫറദാണെങ്കിൽ മുഫറദായി തന്നെ എഴുതണം. ഉദാഹരണം വേറെ അതിൻ്റെ താഴെ വരുന്നുണ്ട്, നോക്കൂ. ഹാദിഹി ഹദീഖ, ഇതൊരു പൂന്തോട്ടം. ഇവിടെ അനുയോജ്യമായ എന്താണ് ന്യായത്ത് വെച്ചു കൊടുക്കണം, അനുയോജ്യമായ ന്യായത്ത് അല്ലെങ്കിൽ വിശേഷണം വെച്ചു കൊടുക്കണം. ഹാദിഹി, ഇത് ഹദീക്ക, ഒരു പൂന്തോട്ടമാണ്. ഹദീക്കത്ത് എന്നുള്ള വാക്കൊരു മോന്നസ് അല്ലേ, ഒരു ഗേളായ വാക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഗേളായ ന്യായത്തെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഈ പെട്ടിയിൽ ഗേളായ വാക്ക് ഏതാണ്? അതുപോലെ ഇതിന് ലമ്മത്തൻവീൻ, അപ്പോൾ ലമ്മത്തൻവീനുള്ള വാക്ക് തന്നെ വെക്കാൻ പറ്റില്ല. ഏതാ വരിക? ഇവിടെ നമുക്ക് ജമീലത്തുൻ തന്നെ പറ്റുള്ളൂ അല്ലേ. ഹാദിഹി ഹദീഖത്തുൻ ജമീലത്തുൻ. കേട്ടോ, അപ്പോൾ മോനസായ മോനസാവും. ഇനി ഹദീഖുന്നാണെങ്കിൽ ജമീലെന്ന് പറയണം. ഓക്കെ, ഇനി ജലസ്തു ഫി ബുസ്താനിൻ, ജലസ്തു ഞാനിരുന്നു, ഫി ബുസ്താനിൻ, ഒരു തോട്ടത്തിൽ. ഇവിടെ നിൻ കസ്റു തൻവീനാണ്, അതോടൊപ്പം ബുസ്താൻ എന്നുള്ള വാക്ക് മുദക്കറാണ്, ഒരു ബോയ് വാക്കാണ്. അപ്പോൾ ജലസ്തു ഫി ബുസ്താനിൻ കസ്റു തൻവീനുള്ള വാക്ക് അതിൽ വാസിഇൻ അല്ലേ, വിശാലമായ. അപ്പോൾ ജലസ്തു ഫി ബുസ്താനിൻ വാസിഇൻ എന്ന് ചേർക്കണം ഇവിടെ. ഓക്കെ, ഷരിബ്തുൽ ഹലീബ, ഞാൻ പാൽ കുടിച്ചു. അൽ ഹലീബ് അലിഫിലാമുണ്ട്, അപ്പോൾ അലിഫിലാമുള്ള വാക്ക് ഇതിനിപ്പുറത്ത് വരാവൂ. അതോടൊപ്പം തന്നെ അതിൻ്റെ അവസാനത്തെ അക്ഷരം ഫതഹ് തൻവീൻ ആയിരിക്കണം. ഇവിടെ ഏതാ? അസ്സാഹിൻ അല്ലേ, ചൂടുള്ള പാൽ. ഷരിബ്തുൽ ഹലീബ് അസ്സാഹിൻ, ചൂടുള്ള പാൽ ഞാൻ കുടിച്ചു. പിന്നെ ഫി ബൈത്തി, എൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഖിത്താനി, രണ്ട് പൂച്ച. അപ്പോൾ ഖിത്തിന് ഒരു പൂച്ചയല്ലേ, ഖിത്താനി രണ്ട് പൂച്ച. അപ്പോൾ ഇവിടെ ഇത് മുസന്നയാണ്, അതായത് ദ്വിവചനമാണ്, രണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ശേഷം വരുന്ന സിഫത്തും ഞായത്തും എന്താകണം? രണ്ടെണ്ണമായിട്ട് വരണം. അപ്പോൾ ഇവിടെ ഏതാ വരിക രണ്ടെണ്ണമായിട്ട്? അലിഫിന്നൂനും ചേർന്നത് ഇതാണ്ട്, അലിഫിന്നൂനും ചേർന്നത് ഇതല്ലേ, സഗീറാനി. ഫി ബൈത്തി ഖിത്താനി സഗീറാനി എന്നാ വരിക. അപ്പോൾ ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഞാഴത്ത് കൊടുക്കാൻ. മനസ്സിലായ മക്കളെ? മോനസാണെങ്കിൽ മോനസ്, മുതക്കറാണെങ്കിൽ മുതക്കർ, കസറാണെങ്കിൽ കസറ്, ലമ്മാണെങ്കിൽ ലമ്മ, അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, ഇനിയിവിടെ ഒരു നക്തു ബയാനൻ അൻ ഖറിയത്തിന ബി ഇസ്തിഖ്ദാമിൻ നഅത്തി വൽ മനഊത്ത്. കുറച്ച് നഅത്തും മനഊത്തുകൾ വെച്ചിട്ട് ഖറിയത്തിനെ കുറിച്ചൊരു ബയാൻ തയ്യാറാക്കുക, ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അല്ലേ. ഫി ഖറിയത്തി ഹാദിഹി ഖറിയത്തുൻ ജമീല, ഫി ഖറിയത്തി മദ്റസത്തുൻ കബീറ, അങ്ങനെ കുറേ വാക്കുകൾ വെക്കണം. ഇവിടെ തുടങ്ങണ എങ്ങനെയാണ്? ഫി ബൈത്തി ഖറിയത്തുൻ ജമീല, അല്ല ബൈത്തി ഫി ഖറിയത്തുൻ ജമീല, ബൈത്തി മാതാ എൻ്റെ വീട്, ഫി ഖറിയത്തിൻ ഒരു ഗ്രാമത്തിലാണ്, ജമീല. അപ്പോൾ ഇതിൽ നയത്ത് ഏതാ? ജമീലത്ത്. മനോഹത്ത് ഏതാ? ഖറിയത്ത്, മനോഹരമായ ഗ്രാമം. അപ്പോൾ ഇതുപോലത്തെ ഒരു മോഡൽ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം, അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. ഇതുണ്ടോ? ബൈത്തി ഫി ഖറിയത്തിൻ, അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതാ പറഞ്ഞത്? ജമീലത്തിൻ അല്ലേ. ഖറിയത്തിൻ്റെ അതേ കസ്റു തൻവീനുള്ള മോനസായ വാക്ക് ജമീലത്താണ്. ഇവിടെ വേറെയും മോനസായ വാക്കുണ്ട് ബിർക്കത്ത്, പക്ഷേ അവിടെ കസ്റു തൻവീൻ ഇല്ല. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് മോനസ് മോനസ് അതിൻ്റെ ഹറക്കത്തും കൂടി നോക്കണം. ഫീഹ, അവിടെയുണ്ട്, ഡാഷ് കബീറ, ഒരു വലിയ എന്തോ ഒരു സാധനം അല്ലേ. അവിടെ കബീറത്താണ് അല്ലേ. ഇപ്പം ഞാഴത്ത് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പം മനഴുത്താണ് പോയിട്ടുള്ളത്.
ഇവിടെ മുഹന്നസ് മുഹന്നസാണ് ഇത്. അപ്പോൾ മുഹന്നസനായ ഒരു വാക്ക് തന്നെയായിരിക്കും പുറത്ത് വരിക. ഏതതിൽ മുഹന്നസായ വാക്ക് ളമ്മു തൻവീനുള്ളത്? ഇവിടെ ഒരു മുഹന്നസായ വാക്കുണ്ട്, ഏതാ? പക്ഷെ ഉഖ്വത്തിൻ എന്നാണ്. ഇവിടെ ളമ്മു തൻവീനുള്ളത് മദ്രസ മാത്രമാണ്. അപ്പോൾ ഫീഹ മദ്രസത്തുൻ കെബീറത്തുൻ, അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോൾ മസ്ജിദുൻ, ഒരു പള്ളിയുമുണ്ട്. പള്ളി ഒരു മുതക്കറായ വാക്കാണ്, ബോയായ വാക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ വരിക? ബോയായത്. ഇവിടെ ഇതിനെ മദ്രസ വാസികൾ എന്ന് പറഞ്ഞാൽ വിശാലമായത് എന്നാട്ടോ. അഷ്ജാർ മരങ്ങൾ, ജമീല മനോഹരം, ബിർക്ക കുളം, ജാമിഅ ജുമഅ നടക്കുന്ന, ഉഹുവ സാഹോദര്യം. അപ്പോൾ ഇതിലേതാ വരിക? ജുമഅ നടക്കുന്ന പള്ളി അല്ലേ. സ്ജിദുൻ പോലെ ജാമിഉൻ ളമ്മു തൻവീൻ. അപ്പോൾ നമ്മൾ ജാമിഉൻ എന്നായി ഇവിടെ നമുക്ക് ചേർക്കാം. പിന്നെ വഫീഹ മൈദാനുൻ, അവിടെ എന്തുണ്ട്? മൈദാനുൻ, ഒരു മൈതാനമുണ്ട്. മൈതാനം എങ്ങനെ ഇരിക്കുക? കൈഫക്കാൻ അൽ മൈദാൻ, അൽ മൈദാൻ ഉവാസിയാവും അല്ലേ. അപ്പോൾ ളമ്മു തൻവീൻ ഉണ്ട്, അതേ ളമ്മു തൻവീനുള്ള വാക്ക് ഇവിടെ കിടക്കണം. അപ്പോൾ നമ്മൾ വാസിയാവുൻ എന്ന് നമുക്കിവിടെ ചേർക്കാം കേട്ടോ. ളമ്മു തൻവീനുള്ള അഷ്ജാറുണ്ട്, പക്ഷേ അനുയോജ്യമായത് ഇവിടെ വിശാലമായത് എന്നർത്ഥം. അഷ്ജാർ മുഹന്നസാണ് കേട്ടോ. വ ഹദീഖത്തുൻ ആമ്മ, അവിടെ ഒരു പൊതു പൂന്തോട്ടമുണ്ട്. ഫീഹ, അതിലുണ്ട്. പൂന്തോട്ടത്തിൽ എന്തുണ്ടാകും? മരങ്ങളുണ്ടാകും അല്ലേ. പക്ഷേ അഷ്ജാർ ഇവിടെ സഗീറത്തു എന്നാണ് വന്നിട്ടുള്ളത്. മോന്നസ്, അപ്പുറത്തൊരു മോന്നസ് ആയിരിക്കും. ഏതായിരിക്കും വരിക? അതുപോലെ ളമ്മു തൻവീനും ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ബിർക്കയാണ് ളമ്മു തൻവീനായിട്ട് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബിർക്ക വലിച്ചിവിടെ ഇടാം. ഫീഹ ബിർക്കത്തുൻ സഗീറ, അവിടെ ചെറിയൊരു കുളമുണ്ട്. പിന്നെ പിന്നെയോ ഡാഷ് കസീറ, നമുക്ക് വാഷ് കസീറ, ധാരാളം പൂന്തോട്ടത്തിൽ എന്തുണ്ടാവും? മരങ്ങൾ അല്ലേ. അപ്പോൾ വാഷ്ജാറുൻ കസീറ ഇവിടെ മോനസ്, അബിദിൽ മോനസ് എവിടെ നിങ്ങൾ നോക്കും. അഷ്ജാർ എന്ന വാക്ക് ഷജറിൻ്റെ ജമ്മാണ് അല്ലേ. എല്ലാ ജമ്മുകളും, ജമ്മുകൾ എന്ന് പറഞ്ഞാൽ ഗൈർ ആഖിലായ, അതായത് മനുഷ്യനല്ലാത്ത വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ വാക്കുകളുടെയും ജമ്മ് മോന്നസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ മോന്നസായിരിക്കുന്നത്. യസ്കുനു നാസ്, ജനങ്ങൾ താമസിക്കുന്നു. ഫീഹ, എവിടെ? ആ ഗ്രാമത്തിൽ. മഅ, എങ്ങനെ താമസിക്കുന്നു? താമ പൂർണ്ണമായ, ഇവിടെ മോന്നസ് അല്ലേ. കസർ തൻവീൻ, അപ്പോൾ കസർ തൻവീനുള്ള മോന്നസായ വാക്ക് ഇതിലേതാ? ഉഹൂവ എന്ന വരിക. മഅഹൂവത്തിൻ താമ, പൂർണ്ണമായ സാഹോദര്യത്തോടെ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് ജിന്നായത്തും അന്നവത്തും വെച്ച് നമുക്കൊരു പ്രവർത്തനം തയ്യാറാക്കാം. ഓക്കെ ശരി. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ചെറിയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മുമാറസത്തു റിയാദത്തി കുല്ല യൗമിൻ തു അദ്ദു ഹയ്യ. ഈ നീല നിറത്തിലുള്ള വാക്ക് എന്താണ്? നേരത്തെ പറഞ്ഞു ഞാൻ. അഹ് എന്ന വാക്ക് എന്താണ്? സഹോദരൻ അല്ലേ. ഉഹൈ എന്ന് വെച്ചാൽ അതിൻ്റെ ചെറുത്, അഹുൻ സഹീർ, ചെറിയതാക്കുക. അതായത് ഇതിനെ തസ്ഹീർ ചെയ്യുക എന്ന അറബിയിൽ പറയുക കേട്ടോ. ഉഹൈ, അഹ് ഉഹൈ. അതുപോലെ യാ ബുനൈ അഖ്മി സലാത്ത്, അത് ഇബിൻ ബുനൈ കേട്ടോ. ബുനൈ എന്ന് പറഞ്ഞാൽ ഇബിൻ എന്നതിനെ ബുനയ്യാക്കി, ബുനൈ. ഇബിനുൻ സഹീർ, ചെറിയ മകൻ. അതുപോലെ തന്നെ സഹീറിനെ നമുക്ക് ചെറുതാക്കാൻ സുഹൈർ എന്ന് പറയും കേട്ടോ. സഹീറിനെ സുഹൈർ എന്ന് പറയും. ഓക്കെ, അങ്ങനെ അത് നിങ്ങൾ ചെറുതാക്കാനുള്ള ആ ആശയം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ ഇവിടെ ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ശരിക്കും ഇത് നമ്മൾ നമ്മുടെ പദ്യത്തിൻ്റെ മളുമൂനാണ്, ആശയമാണ്. എന്തതിൽ പറയുന്നത്? ഇദാ അറത്ത അൻതഹിയ സലീമ, നിങ്ങൾ ഹെൽത്തി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വ തഖ്ലി ഹയാതക മഅ സിഹ്ഹതി വ സആദ, സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിതം നീക്കാൻ എങ്ങനെ ഉദ്ദേശമെങ്കിൽ, ഫ അലൈക അൻ തഅഖുദ നസായിഹ മിൻ തബീബ്, ഡോക്ടറിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം. തദക്കർ, നീ ഓർക്കണം. അന്നൽ അഖ്ലൽ സലീം, എന്താണ്? ഹെൽത്തി മൈൻഡ് ഫീൽ ജിസ്മി സലീം ഇൻ ഹെൽത്തി ബോഡി. ഹെൽത്തി മൈൻഡ് എവിടെ ഉണ്ടാവുക? ഹെൽത്തി ബോഡിയിലാണ്. വ ഹാഫിൽ അല സിഹത്ത് ജിസ്മിക്, ആരോഗ്യത്തിൽ ശരീരത്തിൻ്റെ ആരോഗ്യം നിങ്ങൾ കാക്കണം. ഒലാ തത്രുക്കുഹു മരീൽ, അതിനെ രോഗിയായി വിടരുത്. റിയാദത്തുൽ ബദനിയ, ശാരീരിക വ്യായാമം, ഷെയ് ഉൻ അലീം, ഒരു വലിയ കാര്യമാണ്. ഹിയ തുഹാഫിൽ അല വസ്നി ജിസ്മിക, നിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അത് കാക്കും, അല്ല ശരീരത്തിൻ്റെ വെയിറ്റിനെ അത് സംരക്ഷിക്കും. വ തജാലുഹു ജമീല, അതിനെ മനോഹരമാക്കും.
ഫക്തരി ത്വആമ ത്വയ്യിബ്, അതുകൊണ്ട് നിങ്ങൾ നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കണം. വ ഷറാബൽ മുഫീദ്, ഷറാബ് മത ഡ്രിങ്ക്സ്, മുഫീദ് ഉപകാരമുള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കണം. ലി ജിസ്മിക്ക, നിൻ്റെ ശരീരത്തിന് ഉപകാരമുള്ള ജിസ്മി അല്ല ഡ്രിങ്ക്സ്. ഇതാ അസാബക്ക മർലുൻ, നിങ്ങൾക്കൊരു രോഗം ബാധിച്ചാൽ ഫത്തുലുഫ് തേടണം, നസീഹത്ത് തബീബ് ഡോക്ടറുടെ ഉപദേശം തേടണം. നം മുബക്കിറ, നേരത്തെ ഉറങ്ങണം. ഫൈന്നഹൂ മിൻ അസ്ബാബി റഹ, അതാണ് നമുക്ക് കംഫർട്ട് ഉണ്ടാക്കാനുള്ള കാരണം, നേരത്തെ ഉറങ്ങുക കേട്ടോ. അസ്അലുല്ലാഹല്ലക്കൽ ആഫിയ, നിനക്ക് എന്ത് ചെയ്യുന്നു ദീർഘായുസ് ആഗ്രഹം, അള്ളാഹുവിനോട് ഞാൻ തേടുന്നു എന്നാണ്. ഇവിടെ ചോദ്യം എന്താണ്, കൈഫ യസീറുൽ ജിസ്മു ജമീല, എങ്ങനെയാണ് നിൻ്റെ അല്ല കൈഫ ശരീരം എങ്ങനെയാണ് ജമീലായിത്തീരുന്നത് അല്ലേ, ശരീര വ്യായാമം ചെയ്യുമ്പോൾ ജമീലാവുന്നത് അല്ലേ. അർ റിയാളത്തുൽ ബദനിയ ഷേ ഉൻ അലീം ഹിയ തുഹാഫിദ് അലാ വസ്ന ജിസ്മിക്ക വ തജാലുഹു അത്തജാലുഹു ജമീല എന്ന് നമുക്ക് ഉത്തരം എഴുതാം കേട്ടോ. ഇവിടെ മൂല എഴുതാം, ഉദുക്കുർ സബബം മിൻ അസ്ബാബിർ റാഹ, കംഫർട്ട് ഉണ്ടാവാൻ ആശ്വാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്, എന്തായിരിക്കണം. അന്നൗമു അല്ലേ, നം മുബക്കിറൻ, നമുക്ക് അന്നൗമു മുബക്കിറൻ മിൻ അസ്ബാബിർ റാഹ എന്ന് പറയാം. നേരത്തെ ഉറങ്ങുന്നതാണ് കംഫർട്ട് ഉണ്ടാവുക ഉറങ്ങിയാൽ. മത്താ തത്ലുബു നസീഹത്ത് തബീബ്, ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടേണ്ടത് എപ്പോഴാണ്, എപ്പോഴാണ്. ഇതാ അസാബക്ക മറലുൻ ഫത്തുലുഫ് നസീഹത്ത് തബീബ്, അപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശം തേടണം. പിന്നെ ഇക്തഷിഫ് മിനൽ ഫിഖ്റത്ത് ഹിക്മത്തൻ മഷ്ഹൂറ, ഒരു പ്രസിദ്ധമായ ഒരു കോട്ട് ഇതിലുണ്ട്, കോട്ട് ഒരു അപ്തവാക്യം പറഞ്ഞല്ലേ, ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി അല്ല അഖുലു സലീം ഫിൽ ജിസ്മി സലീം, ശരിയല്ലേ. ഓക്കെ, അത് പഠിക്കുക. ആ നാലിൻ്റെ ഉത്തരങ്ങൾ എഴുതുക. പിന്നെ നഖ്റ നഖാദ് വനുഇദ് തർജ്ജമത ഷായർ, ഇവിടെ ഈ പോയിൻ്റ് വെച്ചിട്ട് നമ്മുടെ ഈ ഷായറിൻ്റെ തർജ്ജുമ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്താ, അഹമ്മദ് അൽ ഫാരിസി, ഉലിദ ഫി അമാൻ, അമാനിൽ ജനിച്ചു, മിന ഷോറായൽ മുആസിരീൻ, അദ്ദേഹം അതായത് ആധുനിക കവികളിൽപ്പെട്ടതാണ്. യഅമൽ തബീബൻ, ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. മിൻ ദവാവീനിഹി, അദ്ദേഹത്തിൻ്റെ സമാഹാരങ്ങളിൽപ്പെട്ടതാണെന്ത്, അൽ കൽബു ഇദാ ഹവ, തിരിയാക്കുൽ ഹയാ, ഇത് രണ്ട് പുസ്തകങ്ങളുടെ പേരാണ്. മിൻ അഷ്ഹരി ഖസായിദിഹി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിത എന്നുള്ളത് നസായിഹു തബീബാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു പാരഗ്രാഫാക്കാം, വളരെ സിമ്പിളായി ചെയ്യാം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ബുലിദ എന്നിവിടെ ചേർക്കുക, ബുലിദ അഹമ്മദ് അൽ ഫാരിസി ഫി ഒമാൻ, ആദ്യം എന്നിട്ട് ബുലിദ അഹമ്മദ് അൽ ഫാരിസി ഫി ഒമാൻ എന്നാക്കുക, എന്നിട്ട് പിന്നെ വഹുവ എന്ന് ചേർക്കുക, മിന്നിൻ്റെ മുമ്പ് വഹുവ, അദ്ദേഹം വഹുവ മിന ഷുഅറാഇൽ മുആസിരീൻ, അദ്ദേഹം ആധുനിക കവികളിൽപ്പെട്ടതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. ഒന്നാമത്തെ സെൻറ്റൻസ് എന്തായിരുന്നു, ബുലിദ അഹമ്മദ് ഫാരിസി ഫി ഒമാൻ, പിന്നെ വഹുവ മിന ഷുഅറാഇൽ അൽ മുആസിരീൻ രണ്ടാമത്തെ സെൻറ്റൻസ്, മൂന്നാമത്തെ ഹുവ യഅമലു തബീബൻ, മൂന്നാമത്തെ സെൻറ്റൻസ് അദ്ദേഹം ഡോക്ടറായി വർക്ക് ചെയ്യുന്നു, ഹുവ യഅമലു തബീബൻ. പിന്നെ നാലാമത്തെ സെൻറ്റൻസ് എന്താ, വമിൻ ദവാവീനിഹി, അദ്ദേഹത്തിൻ്റെ ഇതിൽപ്പെട്ടതാണ് അൽ കൽബുദാഹവ തെരിയാക്കുൽ ഹയാത്സ്. പിന്നെ വമിൻ അഷ്ഹുറി കസായിദിഹി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് നസാഹി തബീബ്. ഇങ്ങനെ അഞ്ച് സെൻറ്റൻസിലായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ തർജ്ജമ തയ്യാറാക്കാം. ഓക്കെ, അടുത്തത് നജ്മഉൽ ഖസായിദ് അനി സിഹ, ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് കവിതകൾ തയ്യാറാക്കാനാണ്. വ നുഖദ്ദിമു ഹാഫിസഫ്, അത് നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഇതുണ്ട് അൽ ഖസായിദ് അനി സിഹ എന്ന് വെറുതെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ കാണിച്ചു തരാം, ഇത് കണ്ടോ, ഖസായിദ അനി സിഹ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വന്നതിൽ ഫസ്റ്റ് സെർച്ച് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കവിതകൾ ചിലപ്പോൾ കിട്ടും, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ്ട, തവാസുനുൽ ഖിദാ ഖൈറു മിന ദവാ വ അന്നമൻ യഅരിഫുഹു യഈഷു ഫീഹന, ഇത് അഞ്ചാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം മുമ്പത്തെ അഞ്ചാം ക്ലാസ്സിൻ്റെ ഒരു പുസ്തകത്തിലുള്ള പാട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ കവിതകൾ ഇതിലുണ്ട് കേട്ടോ. ലിമുബിസി മിൻ സബൂഹിൻ വ നഫ്സിൻ മുരീഹിൻ മുംബൈസിൻ മിൻ ലസ തഖ്ലു മിനൽ ഖുറൂഹി, ഇങ്ങനെയുള്ള കവിതകൾ നിങ്ങൾ എഴുതിയിട്ട് പോകുക കേട്ടോ. അതാണ് അതിൽ ചെയ്യേണ്ടത്.
പിന്നെ കൈഫ നസ്തതീ ഉൽ ഹയാത്ത് സഈദ, നമുക്ക് എങ്ങനെയാണ് സന്തോഷമുള്ള ജീവിതം ഉണ്ടാവുക, സാധ്യമാകുക. നുഇദ്ദു മുദക്കിറ ഫി ലൗഇൽ ഖുതുബത്തി വൽ മൻലൂം, ഖുതുബയുടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ഖുതുബ ഇതിന് മുകളിൽ എന്താണ് വസീറു റിയാദ് പ്രസംഗിച്ചില്ലേ, അതുപോലെ അദ്ദേഹം പ്രസംഗിച്ചു ആര് അബ്ദുള്ള, അതിൽ നിന്നും അതുപോലെ നമ്മുടെ ഈ കവിതയിൽ നിന്നും അതിൻ്റെ വെളിച്ചത്തിൽ മുദക്കിറ തയ്യാറാക്കാനാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഈ ഇതില്ല ഈ സാധനം, ഇതിനെ നമുക്കൊരു മുദക്കിറയാക്കി മാറ്റാം. ഞാനതെങ്ങനെ മാറ്റം വരുത്തുന്നു പറയാം. ഇങ്ങനെ എഴുതാം, ഇതാ അറത് അറത്ത എന്നുള്ളത് ഇതാ അറദിന നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത്, അൻ തഹിയ എന്നുള്ളത് അൻ നഹിയ എന്നാക്കുക, താ മാറ്റി നായാക്കുക. ഇതാ അറദിന അൻ നഹിയ സലീമൻ വ നഖ്ലി, തഖ്ലി എന്താക്കണം, നഖ്ലി ഹയാത്ത ഹയാത്തന, ഹയാത്തക്ക എന്നുള്ളത് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടാൻ. മഅ സിഹത്തി വ സഅദ ഫ അലൈന, അലൈക്ക് എന്താക്കണം, ഫ അലൈന അൻ തഹുദ എന്നുള്ളത് എന്താക്കണം, അന്നഹുദ അന്നസായിഹ മിന തബീബ്, ഡോക്ടറിൻ്റെ ഉപദേശം സ്വീകരിക്കണം. നെതുക്കുർ തതക്കർ എന്നൊക്കെ എന്താക്കണം, നെതുക്കുർ നമുക്ക് ഓർക്കാം. അന്നൽ അഖ്ല സലീം ഫിൽ ജിസ്മി സലീം. വ നുഹാഫിൽ, ഹാഫിൽ എന്താക്കണം, വ നുഹാഫിൽ അലാ സിഹത്ത് ജിസ്മിന, ജിസ്മിക്ക എന്നുള്ളത് എന്താക്കണം, ജിസ്മിന. വലാ തത്രുഖുഹു, അല്ല വലാ നെത്തുറുക്കുഹു, തത്രുക്കുഹു എന്താക്കണം, വലാ നെത്ത് താ മാറ്റി നെത്തുറുക്കുഹു മരീള എന്നാക്കുക. അറിയാദത്തുൽ ബദനിയ ഷെയ്ഉൻ അലീം ഹിയ തുഹാഫിദു അലാ വസിൻ അലാ വസ്നി ജിസ്മിന, ജിസ്മിക്ക എന്നുള്ളത് എന്താക്കും, ജിസ്മിന. വ തജാലുഹു ജമീല, അതുകൊണ്ട് ഫ നഖ്തർ, ഫ നഖ്തർ, ഇഖ്തർ എന്നുള്ളത് ഫ നഖ്തർ അത്വആം അത്വയ്യിബ വ ഷറാബൽ മുഫീദ ലി ജിസ്മിന. ഇതാ അസാബക്ക, ഇല്ലെങ്കിൽ ഇതാ അസാബന എന്താണ്, ഇതാ അസാബന മർലുൻ ഫനത്തുലുബ് നസീഹത തൊബീബ്. പിന്നെ നം എന്നുള്ളത് എന്താക്കണം, നനം നമുക്കുറങ്ങാം. ഇപ്പം മുബക്കിറ നേരത്തെ ഫൈനഹു മിൻ അസ്ബാബുറാഹ, ഇത്രയും എഴുതിയാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ മുതക്കിറയാക്കി മാറ്റാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ നമ്മുടെ ഖുതുബയിലെയും വാക്കുകൾ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ വാക്ക് ഉണ്ടാവും, റിയാദത്തു ലഹ ദൗറു മുഹിമ്മും ഫീ റിആയത്ത് സിഹ അല്ലേ. പിന്നെ അന്ന സിഹത്ത നിഅമത്തുൻ കബീറ തുസ്ബിഹുൽ ഹയാത്തു സഈദതൻ വബി ദൂനിഹ തസീറു സഖിയ, ഈ വാചകങ്ങളൊക്കെ എഴുതാം. പിന്നെ ലൈസത്തു റിയാദത്തു ലിൽ മുസാബഖാത്തി ഫഖത് വലാക്കിന്നഹ വസീലത്തുൻ ലിൽ ഹിഫാലി അലാ സിഹത്തുൽ ഫർദി വൽ മുജ്തമഅ ഫൽ മുമാരിസു ബിറിയാദ സഹീഹും ഫി ജിസ്മിഹി വ നശീതും ഫി അമലിഹി വ സലീമും ഫി അഖ്ലിഹി വഖദ് സദഖൽ ഖായിൽ അല്ലാഖുൽ സലീം ഫിൽ ജിസ്മി സലീം. ഈ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് ആ മുദക്കിറയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മുദക്കിറ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് തീർന്നു. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗങ്ങളിലേക്ക് വരാം. നന്നായി എല്ലാ ആക്ടിവിറ്റികളും ചെയ്യുക. ഇവിടെ നിങ്ങൾ ലാ ഹൗല വലാ ഖുവ്വത്തെ ഇല്ലാ ബില്ല, ഇത് നിങ്ങൾ എന്താണ് വെട്ടിയ നിബ് വെട്ടിയ പേന വെച്ചിട്ട് ഹത്തുറുക്ക എഴുതി പരിശീലിക്കാനാണ് അതും നിങ്ങൾ ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്ലാസ്സുകളിലേക്ക് നമുക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.